ഞാനത് പറയാനുള്ള മെയിൻ കാരണം കുറെ സുഹൃത്തുക്കളെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും അതുപോലെ തന്നെ കുറച്ച് പ്രാവളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മള് നമ്മളെ പുതിയ കൂട്ടിൽ കിട്ടിട്ട് അവരെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുഹദറാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടു ദിവസം മുമ്പ് കമ്മ്യൂണിറ്റി ടാബ് ഇട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് പ്രാവള കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പിക്ക് ഇട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മള് ഷെഡിലാകെ രണ്ടു മൂന്ന് പ്രാവള ആകെ ഉള്ളു. അപ്പൊ നമ്മൾ കുറച്ച് നല്ല കിടുക്കാച്ച് സാധനങ്ങളെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ആണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കണേ മുമ്പ് നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെ പൂളിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ ഷെഡിന് വേറെ അപ്ഡേഷനും കാര്യങ്ങളും ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ മുമ്പത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ സാധ്യമേ നമ്മൾ പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കണമെന്ന്. പക്ഷെ അതിനുള്ള ടൈം നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മളെ ഷെഡിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മളെ പുതിയ ഐറ്റംസ് കാണാം. നമ്മുടെ കൂട്ടിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ആറ് പറവകളാണ്. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മളൊരു അറിയണ ഒരു സുരേന്ദ്രേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പെട്ടെന്നാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പോൾ നമ്മളെ മൊബൈലിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാറുന്നത്. അപ്പോൾ അധികം വെച്ചിട്ടില്ല, നമുക്ക് നേരെ പ്രാവളം ഒന്ന് കാണാം. ഫസ്റ്റ് നമ്മളെ ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രാവം ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കാണിക്കാൻ പോവാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളി പ്രാവാണ്, ഡബിൾ കണ്ണാണിത്. അയ്യോ, നല്ല അടിപൊളി കളറും കാര്യങ്ങളൊക്കെ, സബ്ജ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ പ്രാവാണ്. ഇതിനെ നമ്മൾ പറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആള് കൂട്ടിന് പുറത്തേടി പറപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോഴത്തേ ആള് കൂട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തി. നല്ല അടിപൊളി പ്രാവാണ്, നല്ല കണ്ണും കാര്യങ്ങളും മുഖവും ഒക്കെ നല്ല പ്രാവാണ്. ഡബിൾ കണ്ണാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പുറത്തെടുത്ത് കാണിക്കുന്നുണ്ട്, കാരണം അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു നീല കളറുണ്ട്. അപ്പോൾ ഇത് ഡബിൾ കണ്ണാണ്, കണ്ടോ ഈ കണ്ണ്, മറ്റേ ഒരു മഞ്ഞ പോലത്തെ കളർ. ഇത് ഒരു റെഡ് ബ്ലാക്ക്. നമുക്ക് കണ്ണും കാര്യങ്ങളൊന്നും നോക്കാൻ അധികം അറിയില്ല. ഇതിനെ കണ്ടിട്ട് ഉള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. സബ്ജ കളറാണിത്, പിന്നെ വൈറ്റ് ഫെദറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പ്രാവിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാലില് ഒരു വെള്ള തൂവല് കയറിയിട്ടുണ്ട്. അത് ഇപ്പോൾ പ്രാവൊക്കെ കൂടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പറക്കുമ്പോൾ നല്ല ഭംഗിയാണ് അത് വൈറ്റ് ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവിനാണ്. പിന്നെ അടുത്ത പ്രാവിൻ്റെ ഒരു കണ്ണാണ്, ഗ്രീനാണ് ഇതിൻ്റെ കണ്ണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടുണ്ടായിരുന്നു ഒരു ഗ്രീന് കണ്ണുള്ള ഒരു പ്രാവിൻ്റെ ഇത്. അപ്പോൾ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലാത്ത പ്രാവിനെ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ട് കമ്മ്യൂണിറ്റിയിലൊക്കെ ഇടുന്നതെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ നമ്മൾ അന്ന് വിചാരിച്ചാണ് ഒരു അടിപൊളി ഗ്രീനൊക്കെ ഉള്ള ഒരു പ്രാവിന് മേടിക്കണമെന്ന്. അപ്പോൾ നമ്മളതിനെ കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് വീക്കായിട്ടുണ്ട്, മറ്റേ മെലിഞ്ഞിട്ട് എല്ലൊക്കെ ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് നമ്മൾ പുറത്തെടുത്ത് കാണിക്കാം. അപ്പോൾ ഇതാ നമ്മളെ ഗ്രീന് കണ്ണുള്ള പ്രാവ്. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിനെ മേടിക്കണമെന്ന്, അപ്പോൾ അതും സാധിച്ചിട്ടുണ്ട്. നല്ല രണ്ടു കണ്ണും ഗ്രീനാണ്. അത് രാത്രി നോക്കുമ്പോഴാണ് നന്നായിട്ട് ഗ്രീന് കാണുക. ഇപ്പോഴും നല്ല ഇതിൽ കാണുന്നുണ്ട്. നല്ല അടിപൊളി പ്രാവാണ്. ഇതിന് നമ്മളിവിടെ പറപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുന്നതാണ്. അത് ചെറുതായിട്ടൊന്ന് വീക്കായിട്ടുണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പേരൻറ്റിൻ്റെ ഒരു അതിൻ്റെ ആൺപ്രാവിന് പച്ച കണ്ണാണ്. അപ്പോൾ ഇതിപ്പോൾ മോൾട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ടാണ് എന്താ ഒരു ഒരു ഇതുപോലെ നിൽക്കുന്നത്, കണ്ണൊക്കെ തെളിഞ്ഞ് വരണുള്ളൂ. ഇതിൻ്റെ പേരൻസൊക്കെ 13 മണിക്കൂർ പറഞ്ഞിട്ട് പ്രൈസ് അടിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് നമ്മൾ അടുത്ത ടൂർണമെൻറ്റേക്ക് ഇവിടെ പറഞ്ഞിട്ട് സെറ്റാക്കണം എന്നുണ്ട്. പിന്നെ അടുത്ത നമ്മളെ പ്രാവ് ഇതാണ്. ഇതിൻ്റെ കളറ് പറവയില് എന്താ പറയാന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇത് കുട്ടിപ്രാവാണ്, ഇത് നമ്മളിവിടെ പറപ്പിക്കാൻ വേണ്ടി കൊണ്ടതാണ്. സെറ്റ് പറവാണ്, കണ്ണൊക്കെ തെളിഞ്ഞു വരുന്നുള്ളൂ.
അപ്പൊ ഇതാണ് നമ്മളെ പ്രാവ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് ഇതിന്റെ കൊക്ക് വൈറ്റ് ആണ്. അപ്പൊ ഇത് പത്ത് കള്ളി പൊട്ട് മോൾട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോ നല്ല അടിപൊളി കളറ് കൊക്കൊക്കെ നല്ല വൈറ്റ് ആയിട്ട് നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ കാണാന് നല്ല അടിപൊളി പ്രാവാണ് കേട്ടോ. കണ്ണൊക്കെ തെളിഞ്ഞു വരുന്നുള്ളത് കണ്ടോ. ഇതിന്റെ പേരന്റൊക്കെ നല്ല പറന്ന പ്രാവാണെന്നാ പറഞ്ഞത്. പേരന്റ് നമ്മളെ കണ്ട് നല്ല അടിപൊളി പ്രാവളാണ് പേരന്റ്. വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 13 മണിക്കൂർ പറന്ന പ്രാവിന്റെ കുട്ടിയാണ് ആ നേരത്തെ എടുത്ത് കാണിച്ചിരുന്ന പ്രാവിന്. അപ്പോൾ അതിപ്പോ ഇവിടെ കൊടുന്നിട്ട് ഇപ്പൊ 13 മണിക്കൂർ അത്ര ടൈം ഒന്ന് പിടിക്കുന്ന നമ്മൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അതുപോലെ ഇരിക്കും. ഇതിപ്പോ 13 മണിക്കൂർ പറഞ്ഞത് അത് ഇപ്പോൾ അവരെ ട്രെയിനിങ്ങിൻ്റെ ട്രെയിനർമാരെ ആ എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇതായിട്ടാണ് അത്രയും നേരം പറഞ്ഞത്. അതുപോലെ നമ്മളിവിടെ കൊടുന്നിട്ട് അതിനതുപോലെ ട്രെയിൻ ചെയ്താൽ അത്ര അതല്ല അതിൻ്റെ അപ്പുറം വേണമെങ്കിൽ നമുക്കതിനെ പറപ്പിക്കാം. പറയാനുള്ള മെയിൻ കാരണം കുറെ സുഹൃത്തുക്കളെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ഒക്കെ പറയാറുണ്ട്. നമ്മളെ ഇന്ത്യയിൽ ഒരു 7 മണിക്കൂർ പറഞ്ഞ പ്രാവിൻ്റെ കുട്ടിയുണ്ട്, 8 മണിക്കൂർ പറഞ്ഞ പ്രാവിൻ്റെ കുട്ടിയുണ്ട്, അതെന്ത് പറക്കണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ 3 മണിക്കൂർ പറഞ്ഞ പ്രാവിൻ്റെ കുട്ടി വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ എടുത്ത് കയറിഞ്ഞാൽ അതിപ്പോൾ അത്ര നേരം പറന്നോളണമെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്താലാണ് നല്ല അടിപൊളിയായിട്ട് പ്രാവ് പറക്കുക. ഇപ്പം നമ്മളോട് കുറേ സുഹൃത്തുക്കളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറവയുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. ഇപ്പം നമ്മളെ കൂട്ടിൽ ഒരു 2-3-4 പ്രാവകളൊക്കെ നമ്മൾ പറപ്പിക്കാനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ A to Z വരെയുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കും. പ്രാവളൊന്നും ഇതുവരെ പുറലോകൊന്നും കണ്ടിട്ടില്ല, അവർ ഇതിനെ ട്രെയിനിങ് കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ആദ്യമായിട്ട് നമ്മളാണ് ഇതിനെ ട്രെയിനിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല അടിപൊളി റിസൾട്ടിൽ തന്നെ നമുക്ക് ഈ പ്രാവളൊക്കെ നമുക്ക് പറപ്പിച്ച് സെറ്റാക്കി എടുക്കണം. അപ്പൊ നമുക്ക് വൈക്കാതെ നമ്മളെ അടുത്ത പ്രാവ് കാണാം. പിന്നെ അടുത്ത പ്രാവ് നമ്മളൊരു അടിപൊളി സബ്ജയാണ്. ഇത് നല്ല അടിപൊളി കണ്ണും കാര്യങ്ങളൊക്കെയാണ്, നല്ല സ്റ്റാൻഡിങ്ങും നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു ഫീമെയിൽ ആവാനാണ് സാധ്യത. ഇത് ഇതിപ്പോ നമ്മള് ബ്രീഡിങ്ങിനെ ആക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരു മെയിലിട്ട് കൊടുത്തിട്ട് ഇതിപ്പോ മോൾട്ടിങ് സ്റ്റേജ് ആണ്. അത് കഴിഞ്ഞാലാണ് നമുക്ക് മെയിലാ ഫീമെയിലാന്ന് നമ്മള് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് ഫീമെയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് അധികമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ നമുക്ക് അടുത്ത പ്രാവണം കാണാം. അപ്പോ ഇതും ഒരു സബ്ജപ്രാവാണ്. അതുപോലെ തന്നെ അതിന്റെ ആ സെയിം തന്നെ ഇത് ഇതിനും നല്ല അടിപൊളി കണ്ണും അതുപോലെ തന്നെ ഷെയ്പ്പും സ്റ്റാൻഡിങ്ങും. നമ്മളിപ്പോ നേരത്തെ കണ്ട പ്രാവിന്റെ മൂത്ത കുട്ടിയാണിത്. ഇത് കൺഫേം പെൺപ്രാവാണ്. ഇതിനിടെ നമ്മളൊരു കിടുക്കാച്ച് സാധനത്തിന് ഒരു മേൽപ്രാവിനെ നമ്മൾ കൊണ്ടിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത് കാണിച്ചു തരാം. ഇതിനും നല്ല അടിപൊളി കണ്ണും അതുപോലെ തന്നെ ഷെയ്പ്പും സ്റ്റാൻഡിങ്ങും ഉണ്ട്. സബ്ജ കളറാണ്, അടിപൊളി സാധനമാണ് ഇത്. ഇത് 10 കളിൽ ആയിട്ടില്ല, 8 കളിൽ ആയിട്ടുള്ളൂ. അപ്പൊ 10 കളിൽ ആയിട്ട് നമുക്ക് ബ്രീഡിങ്ങിന് ഇടാനാണ് പ്ലാന്. പിന്നെ അതായത് നമ്മളെ ഹോമറിന്റെ കുട്ടികള് ഇത് ഒരു ഉക്ക വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെ. അക്ക കൊണ്ടുപോയില്ല വെച്ചാൽ നമ്മളിവിടെ ഇതിനെ ഒപ്പിട്ടിട്ട് പറപ്പിക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. ഇതിപ്പോ നമ്മള് കുറച്ച് ഫാൻസി പ്രാവ് സെറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം ഹോമറ് എന്തായാലും വേണം. അപ്പോൾ വേറെ ആരും കൊണ്ടുപോയില്ല വെച്ചെങ്കിൽ നമ്മളിവിടെ വേറെ രണ്ടാളിവിടെ ബ്രീഡിങ്ങിന് ഇടും. പിന്നെ അതായത് നമ്മളെ മുമ്പത്തെ ബ്രീഡിങ് സെറ്റ് ഇതിപ്പോൾ അവർ എഗ്ഗ് ചെയ്തിട്ടിരിക്കുകയാണ്, അവരൊക്കെ ഇട്ടിട്ടുണ്ട്. അവരധികം നമ്മൾ പറയുന്നില്ല, കാരണം മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സബ്ജക്ട് ഇട്ട് കൊടുക്കാനുള്ള മെയിൽ ബേഡ്. ഇത് നല്ല അടിപൊളി പ്രാവാണ്, ഡബിൾ കണ്ണാണ്, നല്ല ഷെയ്പ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റാൻഡിങ് ഒക്കെ ഉഷാറാണ് ആള്. നല്ല സൂപ്പറാണ് ആള്, നല്ല ആക്റ്റീവും കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങിയാലാണ് എന്താ റെഡിക്കുള്ള രൂപം കാണിക്കുക. ഇത് നമ്മുടെ സുരേന്ദ്രേട്ടന്റെ കയ്യിൽ നിന്ന് തന്നെ എടുത്തത്. സുരേന്ദ്രേട്ടൻ പൊന്നാനിയിൽ നിന്ന് പ്രൈസ് അടിച്ചിട്ടുള്ള ഒരു പ്രാവാണെന്ന് പറഞ്ഞത് അവിടുന്ന് എടുക്കുമ്പോൾ. ഇത് നമ്മള് അത്യാവശ്യം തുക കൊടുത്തിട്ട് തന്നെയാണ് നമ്മള് ഈ പ്രാവിനെ എടുത്തത്. ഇത് അവിടെ പോയപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാവ്. അടിപൊളി അടിപൊളി എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാല് ഇതിന്റെ ഭംഗി പറഞ്ഞാണ് ഞാൻ പറയണത്. അല്ലാണ്ട് ഇതിന്റെ പറവയും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് ഇതിന്റെ കുട്ടികളെ നമ്മൾ ഇവിടെ എടുത്തിട്ട് പറപ്പിച്ച് ഇതിന്റെ അതിന്റെ കുട്ടികളെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. നമുക്ക് നമ്മളെ സബ്ജ ഫീമെയിലിന് ഇട്ടിട്ട് ഇതിന്റെ പെർഫോമൻസ് ഒന്ന് കാണാം. അതപ്പോ നമ്മളെ ആള് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഏയ് നല്ല വട്ടട്ട് കുറുകുണ്ട് ആള്. നമ്മളിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ആള് ചെറുതായി ഒന്ന് പേടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള്
അടുത്ത വീഡിയോയിലൊക്കെ അതിന്റെ പെർഫോമൻസ് ഒക്കെ നമ്മള് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോ ആള് നല്ല ആക്റ്റീവ് ആണ് ആള്. അതപ്പ നമ്മളെ ആള് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഏയ് നല്ല വട്ടട്ട് കുറുകിണ്ട് ആള്. നമ്മളിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ആള് ചെറുതായി ഒന്ന് പേടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇനി അടുത്ത വീഡിയോയിലൊക്കെ അതിന്റെ പെർഫോമൻസ് ഒക്കെ നമ്മള് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോ ആള് നല്ല ആക്റ്റീവ് ആണ് ആള്. പിന്നെ അടുത്ത നമ്മളെ ചെക്ക്, ഇതിപ്പോ നമ്മളെ ഇവിടെ വിരിഞ്ഞിറങ്ങിയ കുട്ടിയാണ്. ഇതിനെ നമ്മളിവിടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി പ്രാവാണ് ഇത്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയണില്ല, കണ്ടാ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി പ്രാവാണ്. പ്രാവിന് കൊടുത്ത തീറ്റയില് അതോ അത് തീറ്റ മാറിയാലും എന്തോ പ്രശ്നമുണ്ട്. അപ്പോ അവര് ഛർദിക്കണ ഒരു പ്രാവ് വീക്കാണൊക്കെ ഉണ്ട്. അപ്പോ അതിന് നല്ലപോലെ നമ്മൾക്ക് കെയറും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മളെ പ്രാവിന്റെ വിശേഷങ്ങള്. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ തൊട്ടടുത്ത തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമ്മള് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ നമ്മളെ സുരേന്ദ്രേട്ടെ നമുക്ക് രണ്ട് മൂന്ന് പറവയുടെ എഗ്ഗും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ നാടൻ്റെ എഗ്ഗുകളൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ അതാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ പറവയുടെ സെറ്റ് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ അവിടെ വിടുന്നിട്ട് സെറ്റ് ആക്കണം. അപ്പൊ നല്ല അടിപൊളി ആക്കിട്ട് തന്നെ നമ്മള് ചെയ്യാനാണ് നമ്മളെ പ്ലാനും കാര്യങ്ങളും. സുഹൃത്തുക്കള് കംപ്ലൈന്റ് ആയിട്ട് പറയാറുണ്ട് എന്താ കണ്ടിന്യൂസ് ആയിട്ട് എന്താ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതെന്ന്. അപ്പൊ ഇനി നമ്മള് പറവയുടെ ഇതൊക്കെ സെറ്റായി എന്നുള്ളതില് നമ്മള് ഇനി ആഴ്ചയിൽ മൂന്ന് വീഡിയോസ് മാക്സിമം അപ്ലോഡ് ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഇതിന്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മള് മാക്സിമം ഒരു മൂന്ന് വീഡിയോസ് നമ്മൾ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ പ്രാവുകളൊക്കെ കള്ളിയിലൊക്കെ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി പുതിയ പ്രാവുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കൂടും കാര്യങ്ങളൊക്കെ അടിക്കണം. അപ്പൊ ഇനി കുറച്ച് പ്രാവുകളും കൊണ്ടുവരാനുണ്ട്. അപ്പോ നമ്മളിപ്പോ ചാനലിൽ ഇപ്പൊ 27,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരുപാട് നന്ദി. നമ്മളെ വിശേഷങ്ങള്. അപ്പോ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. അടുത്ത വീഡിയോയിൽ നമ്മള് നല്ല അടിപൊളി പുറനാട്ടിൽ നിന്ന് മേടിച്ചോടുന്ന ഒരു കിടുക്കാച്ചി രണ്ട് പ്രാവുകളുണ്ട്. അപ്പൊ അതിനെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ. ബൈ.